ഈശോയിലേറ്റം സ്നേഹിക്കപ്പെടുന്നവരെ, സഹനങ്ങൾ പലപ്പോഴും ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാണ് എന്നതിനെപ്പറ്റി ചിന്തിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകം 6:6-7 തിരുവചനങ്ങൾ. മെദിയാൻ നിമിത്തം ഇസ്രായേൽ വളരെ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിന് നിലവിളിച്ചു. ഇസ്രായേൽ ജനം മെദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു. അപ്പോൾ ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. ഇസ്രായേൽ ജനം തിന്മയിൽ വളരുവാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിൽ നിന്നും അകലുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ മെദിയാൻകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന സംഭവങ്ങളിൽ അവരുടെ ജീവിതം വളരെ സഹനങ്ങളുടെ ജീവിതമായിട്ട് മാറുകയാണ്. കൃഷി ചെയ്യുമ്പോൾ കൃഷിയിടം പോലും നശിപ്പിച്ച് അവർക്ക് ഭക്ഷിക്കുവാൻ പോലും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ജനത്തെ മാറ്റപ്പെട്ടത് അവരുടെ തിന്മ നിമിത്തമാണ്. തിന്മ നിമിത്തം വിജാതീയരുടെ കരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജനം ഏൽപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിനുള്ള കാരണം അവരുടെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി അവരെ തകർത്തുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ സഹനങ്ങൾ അവരുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിയുവാൻ അവരെ സഹായിച്ചു എന്ന് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അതുവരെയും അവരെ കാത്ത ദൈവത്തെ ഓർക്കുവാൻ അവരുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ ശിക്ഷകൾ അയച്ചപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായി. ദൈവത്തിലേക്ക് അതുവഴി അവർ തിരിഞ്ഞു. അപ്പോൾ ദൈവം വീണ്ടും അവരുടെ മേൽ കരുണ ചൊരിഞ്ഞ് അവർക്കൊരു പ്രവാചകനെ നൽകി. അതാണ് ഗിദെയോൻ. ഗിദെയോൻ എന്ന പ്രവാചകനെ അവരെ രക്ഷിക്കുവാൻ വേണ്ടി നൽകിയപ്പോൾ അവിടെ ദൈവം ആഗ്രഹിക്കുക, ദൈവജനം എപ്പോഴും ദൈവത്തോട് കൂടിയായിരിക്കുക എന്നതിനാണ്. എന്നാൽ സൗഭാഗ്യങ്ങൾ ദൈവം ജീവിതത്തിലേക്ക് നൽകുന്നു. എന്നാൽ പലപ്പോഴും ആ സൗഭാഗ്യങ്ങളിൽ മതിമറന്ന് ദൈവത്തെ തന്നെ ഉപേക്ഷിക്കുവാനും തിന്മയിൽ വേരൂന്നി ജീവിക്കുവാനും മനുഷ്യ സമൂഹം മാറ്റപ്പെടുകയാണ്. ഈ ഇസ്രായേൽ സമൂഹത്തിനുണ്ടായ ഈ ഒരു ആപത്ത് ഓരോ ക്രൈസ്തവൻ്റെ ജീവിതത്തിലും ഉണ്ടാകാം. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം സൗഭാഗ്യങ്ങളെ ഒരുക്കി നൽകുകയാണ്. ആ സൗഭാഗ്യങ്ങളിൽ മതിമറന്ന് നമ്മളും പലപ്പോഴും തിന്മയിൽ വേരൂന്നി ജീവിക്കുവാനിടയാകുന്നു. അങ്ങനെ തിന്മയിൽ വേരൂന്നി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഉപദ്രവിക്കുവാൻ രോഗങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും ഒക്കെ നൽകുന്നുവെങ്കിൽ അവ നമ്മെ ശിക്ഷിക്കുക എന്നതിലുപരി തിരികെ ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം ചെയ്യുക. എന്നാൽ അത് തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് സങ്കടങ്ങൾ നൽകുമ്പോൾ ആ സങ്കടങ്ങളെ സ്വീകരിക്കുവാൻ, ആ സങ്കടങ്ങളുടെ ഉദ്ദേശത്തെ തിരിച്ചറിയുവാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നു. ഈ വചനം അതിന് നമ്മളെ സഹായിക്കുകയാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഒക്കെ കടന്നു വരുന്നു? അതിൽ എൻ്റെ ജീവിതത്തിലെ അവിശ്വസ്തതയും എൻ്റെ ജീവിതത്തിലെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ വന്ന കുറവുമൊക്കെ കാരണമായി ഉണ്ടല്ലോ എന്ന് തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിലവിളിച്ച് അപേക്ഷിക്കുവാനും നമ്മൾ സന്നദ്ധരാകണം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. വീണ്ടും നമ്മെ അവിടുന്ന് രക്ഷിച്ച് ജനതകളുടെ മുമ്പിൽ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി, വ്യക്തിയായി നമ്മെ ഉയർത്തുകയും ചെയ്യും എന്ന ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ ദിവസം നമ്മൾ ഈ വചനം ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ പറ്റി ഓർക്കാം. എൻ്റെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മകനായി മകളായി ഞാൻ ജീവിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ദൈവത്തിന് ചേരാത്ത, എൻ്റെ ദൈവത്തിൻ്റെ ജീവിതത്തോട് ചേരാത്ത പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലേ? അതുവഴി പലപ്പോഴും സങ്കടങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ അതിനെ തിരിച്ചറിയാതെ, അത് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന സൂചനയാണ് എന്ന് തിരിച്ചറിയാതെ നമ്മൾ വീണ്ടും ആ തിന്മയിൽ തന്നെ ജീവിക്കാൻ ഇടയായി പോകുന്നില്ലേ? തമ്പുരാനെ, ഈ ദിവസം എൻ്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിന് കാരണമാകുവാൻ, ഒരു തിരിച്ചുവരവിന്, എൻ്റെ ദൈവത്തിങ്കിലേക്കുള്ള ഒരു തിരിച്ചുവരവിന് കാരണമാകുവാൻ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.